എട്ട് മാസം എന്താ പറയാ, ഇപ്പോഴും ആലോചിക്കുമ്പോ എനിക്ക് തന്നെ തോന്നുന്നു എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന്. നല്ല ബുദ്ധിമുട്ടാണ്, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം അമ്മ ആകുമ്പോഴത്തേക്കും ശാരീരികമായിട്ട് മാത്രമല്ല, നമ്മൾ മാനസികമായിട്ട് കുറേ പ്രിപ്പറേഷൻസിന് ആവശ്യമുണ്ട്. അപ്പം ഒരു എന്താണ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു കെയർ കിട്ടാത്തതിൻ്റെ ഒക്കെ ഒരു മാനസിക വിഷമമുണ്ട്. ആ എല്ലാം അയച്ചേട്ടൻ മാത്രമാണ് ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ തരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ വേറെ ഒരുപാട് ആൾക്കാരിൽ നിന്നൊരു ആ ഒരു പ്രഗ്നൻ്റ് ലേഡി. അപ്പം അതൊന്നും കിട്ടാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഒരു നാല് മാസം അഞ്ച് മാസം ഒക്കെ കഴിയുമ്പോൾ കുറച്ച് വയറൊക്കെ വെക്കുമ്പോൾ എല്ലാ വീട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നത് വണ്ണം വെക്കുന്നു എന്നാണ്. അപ്പോൾ ജോലികൾ എടുപ്പിക്കുമായിരുന്നു, വെള്ളം കോരിക്കും, കരട്ടി നിന്ന് വെള്ളം കോരിക്കും, പിന്നെ തുണികൾ ഒത്തിരി കൂട്ടിയിട്ട് കല്ലിലിട്ട് നനച്ച്. അവർക്കറിയില്ല, ആ സമയത്ത് അവർക്കറിയില്ല. പിന്നെ രണ്ട് നില കയറി ചെന്ന് വിരിക്കും. പിന്നെ ഫുഡ് കുറവാണ്, വണ്ണം വെക്കുന്നു എന്നും പറഞ്ഞ് ഫുഡ് ലിമിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശപ്പെന്ന് വെച്ചാൽ ഭാരം വിശപ്പാണ്. അപ്പോൾ ഫുഡ് ലിമിറ്റ്, ആ രണ്ടു പേർക്കുള്ള ആഹാരം കഴിക്കണ്ടേ. അപ്പോൾ വിശപ്പ് ഫുഡ് ഭയങ്കര ലിമിറ്റ് ചെയ്തു. പിന്നെ എന്നെ ഏറ്റവും അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും എട്ട് മാസം ഏഴ് മാസമൊക്കെ ആയപ്പോഴത്തേനും ഒരു ഡ്രിങ്ക് ഉണ്ട്, വണ്ണം കുറയ്ക്കുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ അത് രണ്ട് നേരം ആ ഡ്രിങ്ക് മാത്രം, ഫുഡ് ഒരു ഒരു ഷെയ്ക്കാണ്, അത് മാത്രം രണ്ട് നേരം. ഉച്ചയ്ക്ക് ഒരു നേരം കുറച്ച് പുട്ട് ആവിയിൽ വേവിച്ച എന്തെങ്കിലും മാത്രം. അതുകൊണ്ടൊരു നമുക്ക് ആ ഏഴ് മാസത്തിൽ എന്തെങ്കിലും ആവോ, വിശപ്പ് സഹിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ വേറെ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ഒരു അച്ഛനും അമ്മയും ലോകത്ത് വേറെവിടെയും കാണത്തില്ല, പറയാൻ പറ്റില്ലല്ലോ. ത്യാഗങ്ങളൊക്കെ എല്ലാ അച്ഛനും അമ്മമാർക്കും ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നല്ല ബുദ്ധിമുട്ടാണ് എട്ട് മാസം മറക്കുക എന്ന് പറഞ്ഞാൽ, നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാ ഡ്രസ്സുകളും ഇടാൻ പറ്റില്ല, ലൂസായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. വീട്ടിൽ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടാൽ വയറ് കൂടുതൽ അറിയും, അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നനച്ച് ഇട്ടുകൊണ്ടിരിക്കും കുറച്ച് ഡ്രസ്സുകൾ. അങ്ങനെ ഫുഡിൻ്റെ ലിമിറ്റേഷൻസ്, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ചേട്ടനാണ് ആരും അറിയാതെ ഫുഡൊക്കെ കൊണ്ടുതരും എല്ലാ ദിവസവും. വീട്ടിലല്ല, അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ നമുക്ക് ഫുഡ്, ഫ്രൂട്ട്സ്, പിന്നെ മെഡിസിൻസ് ചെക്കപ്പിന് കൊണ്ടുപോകുന്ന എല്ലാം ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ മാത്രമേ ഉള്ളൂ, ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ കുട്ടിയെ അനുപയുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് ശിശുസേമ സമിതിക്കല്ലേ കൊടുത്തത്? അവിടെ കുട്ടിയെ പ്രോപ്പറായിട്ടാണോ നോക്കിയിരുന്നത് കാര്യങ്ങളൊക്കെ? കുഞ്ഞിനെ പ്രോപ്പറായിട്ടാണ് നോക്കിയെന്ന് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ആറാം മാസത്തെ വാക്സിനേഷൻ എടുത്തിട്ടില്ല, ഒമ്പതാം മാസത്തെ വാക്സിനേഷൻ എടുത്തു. നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് കുഞ്ഞിൻ്റെ ആദ്യമേ കുഞ്ഞിനെ ജനിച്ച സമയത്ത് വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റും തരാൻ പറഞ്ഞു, മെഡിക്കലിൽ കാണിച്ചെന്ന് വെച്ചാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവർ വാക്സിനേഷൻ്റെ പേപ്പർ മാത്രം തന്നെ, അതിൽ ആറാമത്തെ ഒമ്പതാമത്തെ വാക്സിനേഷൻ എടുത്തില്ല. അപ്പോൾ ഇതിരിക്കുക, അവിടെയുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നിലവിൽ അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത് ഒന്നാമത്തെ വിവരാവകാശത്തിൽ പെടുന്നതുമല്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മളതാണ് ഈ സമരം കണ്ടിന്യൂ ചെയ്ത് പോകാൻ കാരണം തന്നെ. ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രോപ്പർ ശിശുക്ഷേമ സമിതി എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേമമാണോ അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ്. അല്ല, ആദ്യം തന്നെ വളരെ ഗുരുതരമായ ആരോപണം പറഞ്ഞിരുന്നു, കാരണം ലൈസൻസ് ഇല്ല എന്നുള്ള സംഭവം. അപ്പോൾ അതും ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ദത്ത് കൊടുക്കലല്ല, കുട്ടിക്കടത്ത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്, 2024 വരെ ലൈസൻസ് ഉണ്ടെന്ന്. അത് വ്യക്തമാക്കുവാൻ അവരുടെ ബാധ്യത, ധാർമ്മികതയാണ് ഒരു പൊതു ജനത്തോട് കാണിക്കുന്നത്. ഇത് പറഞ്ഞു വരുന്നത് ഇവിടെ പ്രവേശിപ്പിക്കുന്ന കുട്ടികൾക്ക് വാക്സിൻ പോലും കൊടുക്കുന്നില്ലെന്നാണോ പറയുന്നത്? ഞാനെൻ്റെ തെളിവ് പറയല്ലേ, ഞാൻ എൻ്റെ വാക്സിനേഷൻ കാർഡ്, എൻ്റെ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ കാർഡ് എടുത്തിട്ടില്ല. അപ്പോൾ ശിശുക്ഷേമ സമിതി എന്നതിന് പേരിടാൻ പറ്റുമോ?